ഹായ് ഫ്രണ്ട്സ്, ഈസി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ നീയ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വൈറ്റ് ക്ലൈംബിംഗ് റോസ് നല്ല കൊല കൊലയായിട്ട് പൂവിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ മൊട്ടും വരുന്നുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കൊലയായിട്ട് നല്ല ബൊക്ക പോലെ പൂവായിട്ട് നിൽക്കുന്നൊരു റോസിൻ്റെ, അതായത് വൈറ്റ് ക്ലൈംബിംഗ് റോസ് തന്നെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് കൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഇത്തവണ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് മുൻപ് മറ്റേ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ അതിൽ ഞാൻ വിശദമായിട്ടെല്ലാം പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ നാടൻ റോസും പട്ട് റോസ്, അതുപോലെ റോസുകൾ പൂക്കാനും തളിർക്കാനും എന്ത് ചെയ്യണമെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. അതിന് മുൻപായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്നും ഒരു കാര്യം ഉണ്ടായത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇപ്പോൾ അതായത് ഒരിക്കലും ആരും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. ഞാൻ എൻ്റെ മണ്ടത്തരം കൊണ്ട് പറ്റിപ്പോയതാണ്. അതായത് മുൻപ് ഞാൻ വൈറ്റ് ക്ലൈംബിംഗ് റോസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ് അല്ല ഈ നിൽക്കുന്നത്, അതായിരുന്നു മദർ പ്ലാന്റ്. അതിൽ നിന്ന് കമ്പ് മുറിച്ച് വെച്ചിട്ട് അന്ന് തന്നെ ആ സമയം തന്നെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ റോസ ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ആ മദർ പ്ലാന്റിൽ നിന്നും ഇതുപോലെ പൂവിട്ടത് കണ്ടുകൊണ്ട് നമ്മൾ വാട്സപ്പിലും വീഡിയോയും ഒക്കെ എടുത്തിടുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ആ കണ്ടതുകൊണ്ട് ഒരുപാട് പേര്, അത് വീട്ടിൽ വരുന്നവരായാലും ശരി, റിലേറ്റീവ്സ് ആയാലും ശരി, അയൽക്കാരായാലും ശരി, എല്ലാവരും കമ്പുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നല്ല രീതിയിൽ അത് മുറിച്ചു കൊടുക്കുകയും ചെയ്തു. എല്ലാം മുറിച്ചു കൊടുത്ത് കൊടുത്ത് എൻ്റെ ആ മദർ പ്ലാന്റ് നല്ലപോലെ ഉണങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ആരും കമ്പ് ഒരുപാട് മുറിച്ചു കൊടുത്ത് ദാനധർമ്മത്തിനൊന്നും നിൽക്കരുത്, ആർക്കും സഹായവും ചെയ്ത് കൊടുക്കരുത്. എൻ്റെ ഒരു അപേക്ഷയാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുക. എൻ്റെ ആ റോസ് പ്ലാന്റ് മൊത്തത്തിൽ ഉണങ്ങിപ്പോയി. അപ്പോൾ എന്തായാലും അന്ന് ഭാഗ്യത്തിന് ഇത് മുറിച്ച് വെച്ചിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പറ്റുന്നതും ഇതുപോലെ പൂവിട്ട് ഇപ്പോഴും ആ റോസ് നിൽക്കുന്നതും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കണ്ടില്ലേ, നല്ല കൊല കൊലയായിട്ടാണ് പൂ നിൽക്കുന്നത്. കണ്ടോ എന്തും മണമാണെന്നറിയോ നിങ്ങൾക്ക്? ഇതിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ തന്നെ എന്തോ മണമാണെന്നറിയാവും. അപ്പോൾ ഇതുപോലെ പൂക്കാനായിട്ട് റോസ് നല്ലതായിട്ട് കിളിക്കാനും പൂക്കാനും എന്തൊക്കെ ചെയ്തു എന്ന് ഞാനൊന്ന് പറഞ്ഞിരുന്നു. അതുകൂടാതെ ഒരു കാര്യം കൂടി ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ പച്ചചാണകവും കടലപ്പിണ്ണാക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളമൊഴിച്ച് പുളിപ്പിക്കാൻ വെക്കണം. ഇടയ്ക്കിടയ്ക്ക്, അതായത് ദിവസവും തന്നെ നമ്മളതൊന്ന് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ശർക്കരയും കൂടെ അതിനകത്ത് ചീകിയിടണം, സ്മെല്ല് ഉണ്ടാവാതിരിക്കാനാണ്. അപ്പോൾ അത് ഇടയ്ക്ക് ഡെയിലി ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുത്ത് ഒരു 4-5 ദിവസം കഴിയുമ്പോൾ അത് തുറന്നിട്ട് അപ്പോഴത്തേക്ക് അത് അടിയുമല്ലോ, അടിഞ്ഞ് തെളി മുകളിലേക്ക് വരും. ആ തെളി എടുത്ത് നമ്മൾ മാറ്റിയ ശേഷം, അതായത് അരിച്ചൊഴിക്കുക, അരിച്ചൊഴിച്ച ശേഷം നമ്മൾ ഈ തെളിക്കകത്തേക്ക് ഒരു 2 ഇരട്ടി വെള്ളം കൂടി ചേർത്ത് അത് നമ്മൾ ഈ റോസിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. നല്ല ബെസ്റ്റ് വളമാണ് കേട്ടോ, ബെസ്റ്റ് വളമാണ് റോസ് പൂക്കാനായിട്ട്. നല്ല അടിപൊളി വളമാണത്. അതുപോലെ തൈര് പുളിപ്പിച്ചൊഴിക്കുന്നൊരു പരിപാടിയുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഒന്ന് പോയി കണ്ടു നോക്കണേ എന്താണെന്ന്, വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ചെയ്തു കൊടുത്തു. അതായത് സംഭവം ഞാനിത് പ്രൂൺ ചെയ്ത ശേഷമാണ് എങ്ങനെ ഈ രീതിയിൽ ചെയ്തു കൊടുത്തത്. പ്രൂൺ ചെയ്ത ശേഷം ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പ്രൂൺ ചെയ്തൊരു 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കടലപ്പിണ്ണാക്കിൻ്റെ കാര്യം ഈ ഒരു രീതിയിൽ പുളിപ്പിച്ചൊഴിച്ചത്. അതുപോലെ തന്നെ തൈരിൻ്റെ ഇത് പ്രയോഗം ചെയ്തത് പ്രൂൺ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ആഴ്ചയിൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവം ചെയ്യുന്നത്, ഈ കടലപ്പിണ്ണാക്കും ചാണകവും പുളിപ്പിച്ചൊഴിക്കുന്നത് മാസത്തിൽ ഒരു വട്ടം ചെയ്താൽ മതി. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണം. കണ്ടില്ലേ, വരുന്ന ഓരോ തളിർത്തും കിളിച്ച് വന്ന ഓരോ കമ്പിനകത്തും മുട്ടോടുകൂടി തന്നെ നിറയെ പൂക്കളാണ് ഉണ്ടായത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇനിയുണ്ട്, ഇനി ഇഷ്ടംപോലെ മുട്ടുകൾ ആ വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ കൊല കൊലയായിട്ട് നല്ല ബൊക്ക പോലെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഈ റോസ് നല്ലപോലെ ഒന്ന് കെട്ടിക്കൊടുത്ത് നല്ല രീതിയിലൊക്കെ ഒന്ന് കെട്ടി പടർത്തിയൊക്കെ വിടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ നിറയെ മുള്ളാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൈകാര്യം ചെയ്യാൻ പോയില്ല, ഇങ്ങനെ നിൽക്കട്ടെ എന്ന് കരുതി. കണ്ടില്ല, വെയിറ്റ് കാരണം ഇങ്ങനെ താന്ന് കിടക്കുക. ഞാനിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അപ്പുറത്തോട്ട് നീക്കി വെച്ചിരുന്നതാണ്. അതുകൊണ്ട് നല്ല മണമാണ്, അടിപൊളി മണമാണ്. അതിപ്പോൾ ക്ലൈംബിംഗ് റോസ് ഉള്ളവർ ഈ രീതിയിൽ ചെയ്താൽ മതി. ക്ലൈംബിംഗ് റോസ് നല്ല ഏത് റോസായാലും നന്നായിട്ട് പൂക്കും. അപ്പം ക്ലൈംബിംഗ് റോസിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ കൊലയായിട്ട് പൂവുണ്ടാവുക എന്നുള്ളത്. പക്ഷേ ചിലയിടത്തൊന്നും ഇങ്ങനെ അങ്ങ് പൂവുണ്ടായി ഞാൻ കണ്ടിട്ടില്ല. ചിലത് വളപ്രയോഗമൊന്നും ചെയ്യാതെ നിൽക്കുന്നത് കൊണ്ടാവാം വള്ളി പോലെ ചുമ്മാ അങ്ങ് പൂവാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ്.
അതുപോലെ മദർ പ്ലാന്റിൻ്റെ കാര്യം ശ്രദ്ധിച്ചോണം. ആരും കമ്പി വെച്ചാൽ മുറിച്ചു കൊടുക്കാൻ നിൽക്കരുത്. പിന്നെ നിങ്ങൾ തൈ ഉണ്ടാക്കാനായിട്ട് ഇത് കിളിപ്പിക്കാനായിട്ട് ജസ്റ്റ് നമ്മൾ ഒന്നോ രണ്ടോ കമ്പ് മുറിച്ചെടുക്കുന്നല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല. ഞാനീ കാണിച്ച പോലെ മണ്ടത്തരമൊന്നും ആരും കാണിക്കരുത്, ചെടിയെ സ്നേഹിക്കുന്ന ആരും കാണിക്കാൻ പാടില്ല. അപ്പോൾ ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ടാണ് അങ്ങനെ മുറിച്ചു കൊടുത്തത്, പക്ഷേ ചെയ്യാൻ പാടില്ല ഒരിക്കലും. ഓക്കെ, എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഗാർഡനിങ് താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിതിനകത്ത് പറഞ്ഞ ചാണകവും കടലപ്പിണ്ണാക്കും പുളിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്ത് കാണിക്കാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.